പ്രിയമുള്ളവരെ, മധുരം ഇഷ്ടപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പലതരത്തിലുള്ള വിഭവങ്ങളിൽ നമ്മൾ മധുരത്തെ ആസ്വദിക്കുന്നു. നാടെങ്ങും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബേക്കറികളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് അക്കാര്യം ഉറപ്പിക്കാം. എന്നാൽ എല്ലാ മധുരപ്രിയന്മാരും വളരെ പേടിയോടെ കാണുന്ന ഒരു രോഗമാണ് പ്രമേഹം. മധുരം ധാരാളമായി കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണോ? അല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഈ ഉത്തരത്തിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് നമ്മൾ മെല്ലെ പ്രവേശിക്കുകയാണ്. നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ശരീരത്തിൽ കരളിനോട് ചേർന്നുള്ള ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ഇൻസുലിനാണ്, മറ്റൊന്ന് ഗ്ലൂക്കഗോണാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ ലെവലുമായി വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാൻക്രിയാസ് വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനെതിരായി പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഈ അവസ്ഥയാണ് പ്രമേഹം. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായ ഒരു പോഷക ഘടകമാണ് ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാര. ശരീരത്തിൽ 4.5 ലിറ്റർ മുതൽ 5.5 ലിറ്റർ വരെ രക്തം ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 100 മില്ലി ലിറ്റർ രക്തത്തിൽ 80 മുതൽ 120 മില്ലിഗ്രാം വരെ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ രക്തത്തിൽ ഏതാണ്ട് 1 ഗ്രാം എന്ന് കണക്കാക്കിയാൽ 4.5 മുതൽ 5.5 ലിറ്റർ വരെ രക്തമുള്ള നമ്മുടെ ശരീരത്തിൽ 5-6 ഗ്രാം ഗ്ലൂക്കോസ് മാത്രമേ ഒരേ സമയം ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോഴേക്കും ഒരു പലഹാരം കഴിക്കുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. കോശങ്ങൾക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആവശ്യമായ ഗ്ലൂക്കോസ് ആണ് പഞ്ചസാരയുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യമാണ്. എന്നാൽ ആവശ്യത്തിലധികം ഉണ്ടാകുന്നത് ശരീരത്തിന് പലതരത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കും. ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരം മറ്റു പല രൂപത്തിലേക്കാക്കി സംഭരിക്കുകയാണ് ചെയ്യുക. പഞ്ചസാര കഴിച്ചാൽ പ്രമേഹം വരുമോ എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ പഞ്ചസാര എന്ത് എന്ന് നമ്മൾ ഒന്നുകൂടി വ്യക്തമായി തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ടേബിൾ ഷുഗർ അഥവാ സാധാരണ പഞ്ചസാര സൂക്രോസ് ആണ്. സൂക്രോസ് എന്നത് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ഒന്നാണ്. നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായി പഞ്ചസാര വിഘടിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പഞ്ചസാരയിലെ ഫ്രക്ടോസ് കരളിൽ വെച്ച് അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഗ്ലൂക്കോസായി മാറുകയോ ഗ്ലൂക്കോസ് ആവശ്യത്തിനുണ്ടെങ്കിൽ അത് ഫാറ്റായി നമ്മുടെ ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യും എന്ന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു. ഇങ്ങനെ സൂക്ഷിക്കുന്ന അമിതമായ ഫാറ്റ് പൊണ്ണത്തടിക്ക് കാരണമായേക്കാം. മാത്രമല്ല, ഫ്രക്ടോസിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നത് യൂറിക് ആസിഡ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഗൗട്ട് പോലുള്ള രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണം എന്ന് നമുക്ക് പറയാം. മാത്രവുമല്ല, പ്രമേഹത്തിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ പൊണ്ണത്തടി ഒരു ഘടകമാണ് എന്നതും മനസ്സിലാക്കണം. പ്രമേഹ രോഗികൾക്ക് അവരുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണം. കാരണം അവരുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് വർദ്ധിക്കുന്ന പഞ്ചസാരയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശരീരത്തിന് സ്വാഭാവികമായ ശേഷിയിൽ ചില തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അതാണല്ലോ പ്രമേഹം എന്ന് പറയുന്നത്. നിരന്തരം നമ്മുടെ രക്തത്തിൽ ധാരാളമായി പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചു നിന്നാൽ അത് അവരുടെ കാഴ്ചയെ ബാധിക്കുന്ന, സന്ധികളെ ബാധിക്കുന്ന, നാഡീകോശങ്ങളെ ബാധിക്കുന്ന, ഹൃദയത്തെ ബാധിക്കുന്ന പലതരം രോഗാവസ്ഥകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പ്രമേഹ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവ പലതരത്തിലുണ്ട്. പ്രധാനമായും കാരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. അതിലൊന്ന് ടൈപ്പ് 1 പ്രമേഹവും മറ്റേത് ടൈപ്പ് 2 പ്രമേഹവുമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ പ്രധാന കാരണങ്ങൾ പാരമ്പര്യമാണ് വരുന്നത്. ഏതാണ്ട് 5 മുതൽ 10% വരെ പ്രമേഹ രോഗികൾ ടൈപ്പ് 1 പ്രമേഹക്കാരാണ്. ഇത് അല്പം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ശരീരത്തിലെ പാൻക്രിയാസിനെ ആക്രമിക്കുകയും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ ശേഷിയെ തടയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമായും ടൈപ്പ് 1 പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്.
പ്രമേഹ രോഗികളിൽ 90% പേർ ടൈപ്പ് 2 വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ വ്യായാമരഹിതമായ ജീവിതശൈലി, അമിതമായ ഭക്ഷണം, പൊണ്ണത്തടി ഇവയൊക്കെയാണ്. ഇതിൻ്റെ അകത്തും പാരമ്പര്യം ഒരു ഘടകമാണ്. മാതാപിതാക്കളിൽ ഒരാൾ പ്രമേഹ രോഗിയാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പ്രമേഹം വരാനുള്ള സാധ്യത 40%. എന്നാൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ടെങ്കിൽ 70% അപകട സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയും. പ്രമേഹത്തിന് മറ്റൊരു കാരണം പുകവലിയാണ്. ദിവസേന 20-ൽ കൂടുതൽ സിഗരറ്റ് വലിക്കുന്നവരിൽ പ്രമേഹ സാധ്യത ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പയർവർഗ്ഗങ്ങൾ, പഴം, പച്ചക്കറികൾ, പൊട്ടിക്കാത്ത ധാന്യം എന്നിവ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ പ്രമേഹ സാധ്യത വലിയൊരളവോളം കുറയ്ക്കുന്നതായി പറയുന്നു. ഇലക്കറികൾ 14% രോഗസാധ്യതയെ തടയുന്നതായി പറയപ്പെടുന്നു. പഴവർഗ്ഗങ്ങൾ യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഗുണകരമാണ്. പഞ്ചസാരയേക്കാൾ ഇവ അപകടം കുറവാണ്, മധുരം ഉണ്ടുതാനും. എന്നാൽ പഴവർഗ്ഗങ്ങൾ ജ്യൂസാക്കി ഉപയോഗിക്കുന്നതിനേക്കാൾ അല്ലാതെ കഴിക്കുന്നതാണ് നല്ലത്. പഞ്ചസാര ചേർത്ത ദ്രാവകങ്ങൾ, അതായത് പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. 14% മുതൽ 25% വരെ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം ഡ്രിങ്കുകൾക്ക് പങ്കുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഏത് രോഗത്തെക്കുറിച്ച് പറയുമ്പോഴും രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗങ്ങൾ വരാതെ നോക്കുക എന്നത് തന്നെയാണ് പ്രധാനം. പ്രമേഹത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയാനുള്ളത്. ചിട്ടയായ ജീവിതം എന്നത് നമുക്ക് ഒരു പരിധിവരെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒന്നാണ്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യമുള്ള അളവിൽ ഭക്ഷണം കഴിക്കുക, ആവശ്യമായതൊക്കെ ഭക്ഷണത്തിലൂടെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക, ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമായ വിശ്രമം നൽകുക, വിനോദത്തിന് സമയം കണ്ടെത്തുക, വ്യായാമം ശീലമാക്കുക. വന്നതിന് ശേഷം രോഗത്തെ ഭയപ്പെടുന്നതിന് പകരം കൃത്യമായ ജാഗ്രതയോടെ സമീപിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ഇടവേളകളിൽ രോഗപരിശോധനയും കൃത്യമായ മരുന്നുകളുടെ ഉപയോഗവും മാനസികോല്ലാസത്തിനും ശാരീരികോല്ലാസത്തിനും വിശ്രമത്തിനും വ്യായാമത്തിനും സമയം കണ്ടെത്തുന്നതും ഒക്കെ രോഗം മൂർച്ഛിക്കാതെ നോക്കാൻ സഹായകമാണ്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒരു നുറുങ്ങാണ് ഇവിടെ അവതരിപ്പിച്ചത്. മറ്റൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.